ശ്യാമിലി, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുക്കിംഗ് റെസിപ്പി ആയിട്ടല്ല, കുപ്പി ഉണ്ടോ, ഞാൻ ഇന്നൊരു ബോട്ടിൽ ആർട്ടു ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, ചെറിയ കുട്ടികൾക്ക് മുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടു ആയിട്ടാണ് വന്നിട്ടുള്ളത്. വലിയ പണികളൊന്നും ഈ കുപ്പിയിൽ ചെയ്യാൻ പോകുന്നില്ല, ചെറിയൊരു പണി മാത്രം. അപ്പോൾ ഒന്ന് ബേസ്കോട്ട് അടിക്കുന്നു, അതിനുശേഷം അതിൻ്റെ മേലെ ഒരു സീക്രട്ട് സാധനം വെച്ചിട്ടാണ് ഞാൻ ബാക്കി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടിരുന്ന് കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു കുപ്പി നല്ല വൃത്തിയായി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ നമ്മൾ ബേസ്കോട്ട് കൊടുക്കുന്നത് റെഡ് കളറാണ്. ഞാനിവിടെ ഫെവിക്രിലിൻ്റെ ആക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം കഴുകുന്ന സ്ക്രബ്ബറാണ് എടുത്തിട്ടുള്ളത്, സ്പോഞ്ചിൻ്റെ ആണ്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്പോഞ്ച് വാങ്ങാനൊന്നും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഇത്രയും ആവശ്യമില്ല, ഇതൊരു പീസാക്കി എടുക്കാൻ നമുക്ക് ചെറിയൊരു ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് പീസായിട്ട് ഈ ഒരു പീസ് മതി നമുക്ക് ചെയ്യാൻ. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് റെഡ് കളറ് ബേസ് കോട്ട് നമുക്ക് ഈ കുപ്പിയിൽ കൊടുക്കാം. അപ്പോൾ കുപ്പി നല്ല ഉണങ്ങിയ കുപ്പി ആയിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുപ്പി ഇവിടെ എടുത്തിട്ട് വന്നിട്ടുണ്ട്, നല്ല ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. കയ്യിൽ തൊട്ടാൽ ഒട്ടി വരുന്നില്ല, ഇത് മുന്നേ ഉള്ളതാട്ടോ, ഇതല്ല. അപ്പോൾ പെയിൻ്റ് ഒന്നും ഒട്ടി വരുന്നില്ല. അപ്പോൾ നന്നായിട്ട് പെയിൻ്റ് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു പിക്ചർ വരച്ചെടുക്കാം. ഇപ്പോൾ പിക്ചർ ഉണ്ടാകും, ഞാനിവിടെ ഒരു പിക്ചർ ഒരു ട്രേസ് പേപ്പറിൽ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കാർബൺ ഷീറ്റ് എൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്ന് കുപ്പിയിലേക്ക് ട്രേസ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു ചിത്രം എടുത്തിട്ടുണ്ട്, ട്രേസ് പേപ്പറിൽ ട്രേസ് ചെയ്തെടുത്താട്ടെ. എനിക്ക് വലിയ വരക്കാൻ അറിയുന്ന ആളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒരു ചിത്രം ഒരു പേപ്പറിൽ ട്രേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കാർബൺ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കുപ്പീൻ്റെ പുറത്തോട്ട് ഒന്ന് ട്രേസ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ട്രേസ് പേപ്പർ, കാർബൺ പേപ്പർ പേപ്പറിൻ്റെ അടിയിൽ, ഈ നമ്മൾ ചിത്രം വരച്ചിട്ടുള്ള പേപ്പറിൻ്റെ അടിയിൽ വെച്ച് അത് നമുക്ക് എവിടെയാണോ കുപ്പിയിൽ വരേണ്ടത് അവിടെ ഒന്ന് വെച്ച് ഒരു മാസ്കിൻ ടേപ്പോ അല്ലെങ്കിൽ ഇൻസുലേഷൻ ടേപ്പോ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം.
ചിത്രം കാണാൻ പറ്റുന്നില്ലേ? ചിത്രം ഞാനിവിടെ കുപ്പിയിൽ ട്രേസ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിവിടെ ഒരു ഗ്ലാസ് പെയിന്റിന്റെ ഗ്ലാസ് ഔട്ട്ലൈനർ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഈ ഔട്ട്ലൈൻ വരച്ചെടുക്കാൻ പോകുന്നത്. അതിനുശേഷം ബാക്കി കാണിച്ചത്. ഇപ്പൊ ഞാനിവിടെ ഔട്ട്ലൈനറും ഒന്ന് നന്നായി ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗ്യാപ്പില്ലേ, ഈ ഗ്യാപ്പില് ബ്ലാക്ക് കളറാണ് വേണ്ടത്. അപ്പൊ ഞാനിവിടെ കളർ ഫില്ല് ചെയ്യുന്നില്ല, അതിന് പകരം ഒരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സീക്രട്ട് സാധനം, ഇതാണ് നമ്മുടെ സീക്രട്ട് സാധനം. ചായപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ കുറച്ച് ഫെവിക്കോള് വെള്ളം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആദ്യം ഈ ഒരു ഗ്യാപ്പിൽ ഫില്ല് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി അത് കാണാം. ഇപ്പോൾ ഞാനിവിടെ ഫെവിക്കോൾ ഫില്ല് ചെയ്ത് മുഴുവനായിട്ടും ചായപ്പൊടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൈവച്ചൊന്ന് തട്ടിക്കഴിയുമ്പോൾ തന്നെ എക്സ്ട്രാ ഉള്ള ചായപ്പൊടിയൊക്കെ താഴെ പോവും. ഇനി ഔട്ട്ലൈനറിന് പുറമെ കുറച്ചൊന്ന് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഉണങ്ങി ഒരു ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ തന്നെ അത് പോയിക്കോളും. അപ്പോൾ ഞാനതൊന്ന് പുറത്തുള്ള ചായപ്പൊടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കാണിച്ചുതരാം. ഇപ്പോൾ നമ്മുടെ ചായപ്പൊടി ഇവിടെ ഉണങ്ങി വന്നിട്ടുണ്ട്. കുപ്പി കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഇത്രയും ഭാഗം ഇവിടെ ഒഴിച്ചിട്ടിട്ടുണ്ട്, പെയിൻ്റ് അടിച്ചിട്ടില്ല. അപ്പോൾ ആ ഭാഗത്ത് നമുക്കൊന്ന് ഭംഗിയാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചാക്ക് നൂലാണ്, നമ്മൾ സാധാരണ ചാക്ക് നൂല് ജൂട്ട്. അപ്പോൾ അതൊന്ന് ഫെവിക്കോളിട്ട് ഇവിടെ ചുറ്റി കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ കുപ്പി ഇവിടെ റെഡിയായി. ഒരു കാലി കുപ്പി നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസിയായ ഒരു ബോട്ടിൽ ആർട്ടാണ് ഇന്ന് ഞാനിവിടെ കാണിച്ചത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ കൂടുതൽ ഒന്നും ഉപയോഗിച്ചിട്ടൊന്നുമില്ല. കുറച്ച് ചായപ്പൊടിയും ചാക്കുനൂലും ഒരു പെയിൻറ്റും മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ.